എല്ലാ സുഹൃത്തുക്കൾക്കും പിഎസ്സി 5G യിലേക്ക് സ്വാഗതം. ഇന്നി ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പിഎസ്സി ഇറക്കിയ മൂന്ന് നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഒരുവിധമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞു കാണും. എന്നാലും നമ്മൾ എങ്ങനെയാണ് ഓരോ ജില്ലയിലേക്കും അല്ലെങ്കിൽ ഓരോ പോസ്റ്റും അപ്ലൈ ചെയ്യാനുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു വിശദമായി പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത് പ്രധാനമായും നമുക്കറിയാം സിവിൽ എക്സൈസ് ഓഫീസർ, അതായത് ആൺകുട്ടികളുടെ സിവിൽ എക്സൈസ് ഓഫീസറാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 307/2023 307/2023 14 ജില്ലകളിലേക്കും അപ്ലൈ ചെയ്യാം. അതായത് ഫയർഫോഴ്സിനും പോലീസിനും ഇല്ലാത്തത് പോലെ ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ്, ജില്ലാ അടിസ്ഥാനത്തിലാണ്. പോലീസ് ആണെങ്കിൽ ബറ്റാലിയൻ വൈസ് ആണ്, ഫയർഫോഴ്സ് ആണെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു എക്സാമാണ്. അതുപോലെ ഏജ് ലിമിറ്റിലും സിവിൽ എക്സൈസ് ഓഫീസറിന് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓപ്പൺ കാറ്റഗറി ഉള്ളവർക്ക് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് ഇതിൻ്റെ ഒരു മെരിറ്റ് ആണ്. മറ്റ് രണ്ട് പോസ്റ്റും ഇല്ലാത്ത, അതായത് പോലീസിനെയും ഫയർഫോഴ്സിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായും ഇല്ലാത്ത ഒരു കാര്യം, അതായത് എക്സൈസിനുണ്ട്, അതായത് എൻഡുറൻസ് ടെസ്റ്റ് എന്ന് പറയും. അതായത് 2.5 കിലോമീറ്റർ 13 മിനിറ്റ് കൊണ്ട് ഓടിയാൽ മാത്രമേ അടുത്ത് ഫിസിക്കലിന് വിളിക്കത്തുള്ളൂ. എന്നാൽ പോലീസിനും ഫയർഫോഴ്സിനും എൻഡുറൻസ് എന്നൊരു കാര്യമില്ല, ഇത് സിവിൽ എക്സൈസ് ഓഫീസറിന് മാത്രമേ ഉള്ളൂ. 2.5 കിലോമീറ്റർ 13 മിനിറ്റ് കൊണ്ട് ഓടിയെത്തുക. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായും പോലീസിനുള്ളതുപോലെയും ഫയർഫോഴ്സിനുള്ളതുപോലെയും സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിന് സിവിൽ എക്സൈസ് ഓഫീസറിനുമുണ്ട്. എന്നാൽ നമ്മൾ ഏത് ജില്ലയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ലിസ്റ്റുകൾ പരിശോധിക്കുകയും അതിലേക്ക് പോയ അഡ്വൈസും അതുപോലെ അതിൻ്റെ കട്ട് ഓഫ് നോക്കി മാത്രമേ നമ്മൾ ചെയ്യാവൂ. നമ്മളിപ്പോൾ ഏതൊക്കെ ജില്ലയിലേക്ക് പോയ അഡ്വൈസും അതിൻ്റെ കട്ട് ഓഫിനെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഫയർ വുമണിനെ കുറിച്ചും അതുപോലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇത്രയും ലെന്തി വീഡിയോ ആയിരിക്കും. അറിയാനുള്ള ഉദ്യോഗാർത്ഥികൾ സ്കിപ്പ് ചെയ്ത് പോവാം. അറിഞ്ഞുകൂടാത്തുള്ളവർക്ക് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യും, പല സിവിൽ എക്സൈസിന് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും അപേക്ഷ വന്നൊന്ന ചാടിക്കറിയും അപ്ലൈ ചെയ്യണം, അവർക്ക് ഇതിനെക്കുറിച്ച് അവർ ജസ്റ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജില്ലയിൽ നമുക്ക് ജോലി കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് പോലും അവരാരും പരിശോധിക്കുന്നില്ല. അപ്പോൾ ഏത് ജില്ലയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ ബെറ്റർ എന്നൊരു ഓപ്ഷനിലേക്കാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ ഫയർ വുമണിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം വിശദമായി. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് വിളിച്ച കാറ്റഗറി നമ്പർ 538/2019 ആയിരുന്നു. അതായത് ഇപ്പോൾ വിളിച്ച സിവിൽ എക്സൈസിന് തൊട്ട് മുമ്പേ ഉള്ളത് 538/2019. അതിൻ്റെ പ്രധാനപ്പെട്ട കട്ട് ഓഫ് എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിൽ 52, അതുപോലെ പാലക്കാട് ജില്ലയിലും 52, കോഴിക്കോടും പാലക്കാടും 52, അതുപോലെ മലപ്പുറത്ത് 51.67, തൃശ്ശൂരും 51.67, കണ്ണൂർ 50.33, എറണാകുളം 50, തിരുവനന്തപുരം 49.67, കൊല്ലം 49.67, പത്തനംതിട്ട 49.33, അതുപോലെ കോട്ടയം 48.67, അതുപോലെ ആലപ്പുഴ 48.67, ഇടുക്കി 47, കാസർഗോഡ് 46.33, വയനാട് 45.33. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത്. എന്നാൽ അതിൻ്റെ നിയമനം ഒന്ന് പരിശോധിച്ച് നോക്കിയാണ്, എറണാകുളം ജില്ലയിൽ 41, തിരുവനന്തപുരം ജില്ലയിൽ 38, തൃശ്ശൂർ 37, കൊല്ലം 31, കോട്ടയം 31, ഇടുക്കി 30, പാലക്കാട് 29, പത്തനംതിട്ട 25, മലപ്പുറം 20, കാസർഗോഡ് 20, ആലപ്പുഴ 18, കണ്ണൂർ 13, വയനാട് 12, കോഴിക്കോട് 9. അതിൻ്റെ ഒന്നും കൂടെ പറയാണ്, എറണാകുളം ജില്ലയിൽ 41 പേർക്ക് നിയമനം ലഭിച്ചു, തിരുവനന്തപുരത്ത് 38 പേർക്ക് അഡ്വൈസ് പോയി, തൃശ്ശൂർ 37 പേര്, കൊല്ലത്ത് 31, കോട്ടയം 31, ഇടുക്കി 30, പാലക്കാട് 29, പത്തനംതിട്ട 25, മലപ്പുറം 20, കാസർഗോഡ് 20, ആലപ്പുഴ 18, കണ്ണൂർ 13, വയനാട് 12, കോഴിക്കോട് ജില്ലയിൽ 9. ജസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ കോഴിക്കോടൊക്കെ 52 കട്ട് ഓഫ്. അവിടെ നോക്കിയാണ് അവിടെ ആകെ പോയ അഡ്വൈസ് എന്ന് വെച്ചാൽ 9 ആണ്. അവിടെ പോയ ആ അഡ്വൈസ് 9 ആണ്. എന്നാൽ കോഴിക്കോട് ഒരു 51 ഉദ്യോഗാർത്ഥി കോട്ടയോ അല്ലെങ്കിൽ പത്തനംതിട്ടയോ അവർ സെലക്ട് ചെയ്യാമെങ്കിൽ അവർക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാമായിരുന്നു, ലിസ്റ്റിൽ വരെയും ചെയ്യാമായിരുന്നു. നോക്കിയാണ് പത്തനംതിട്ട ജില്ലയിൽ 25 അഡ്വൈസ് പോയി. അപ്പൊ ആ ഒരു ചെറിയൊരു മാർക്കിനെ നമ്മൾ സെലക്ട് ചെയ്ത ജില്ലയുടെ വ്യത്യാസത്തിലാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ പോലും ഉൾപ്പെടാതെ വരുന്നത്.
അതായത് നമ്മൾ ആ ഒരു സെലക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത ഒരു ജില്ലയുടെ വ്യത്യാസമാണ്. അത് കോഴിക്കോട് ജില്ലയിൽ നോക്കിയാണ്, കോഴിക്കോട് ജില്ലയിൽ ഏകദേശം 9 പേർക്ക് അഡ്വൈസ് പോയപ്പോൾ അതിന്റെ കട്ട് ഓഫ് 52 ആയിരുന്നു. എന്നാ നോക്കിയാണ് പത്തനംതിട്ടയില് അത് 49.33 ആയിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ 25 അഡ്വൈസ് പോയി. അതായത് ഇപ്പൊ 51 മാർക്ക് വാങ്ങി ലിസ്റ്റിൽ വരാത്തൊരു കുട്ടി അവൻ പത്തനംതിട്ട സെലക്ട് ചെയ്തെങ്കിൽ അവൻ എന്തിനാ ലിസ്റ്റിൽ വന്നാനാ, ജോലി കിട്ടോ ഇല്ലെന്നല്ല അണ്ടാത്തവന് ലിസ്റ്റിലെങ്കിലും വരാൻ കഴിഞ്ഞനെ. ആ ഒരു വ്യത്യാസമാണ് ഉള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ എക്സാം നടക്കുന്നത് ഏതായാലും 2024 പകുതി കഴിഞ്ഞായിരിക്കും ഇതിന്റെ പ്രിലിംസ് എങ്കിലും നടക്കുന്നത്. അതായത് 2024 അവസാനത്തോടു കൂടിയായിരിക്കും ഇതിന്റെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടായി 2025 കൂടിയായിരിക്കും ഫിസിക്കലിന് വിളിക്കാൻ സാധ്യത. ഇന്നത്തെ പി എസ് സിയുടെ ഒരു പോക്ക് വെച്ച് ഏതായാലും ഒരു വർഷം ഈ ലിസ്റ്റിന് നമ്മളിനി പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് എത്രത്തോളം പഠിക്കാൻ കഴിയുമെന്നുള്ള കാര്യം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. കാരണം ഇപ്പം പല ഉദ്യോഗം പി എസ് സി പഠിക്കാനായിട്ട് തുടങ്ങിയുള്ളതായിരിക്കും, ചില ആൾക്കാർ പഠിച്ചൊരു ആവറേജ് ലെവലായിരിക്കും, ചില ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് നല്ലപോലെ പഠിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അത് നമുക്കൊരു വിലയിരുത്തൽ കാണുക. നമ്മൾ എത്രത്തോളം പഠിച്ചു, നമ്മൾ ഒരുവിധം ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ചാടിക്കയറി അപേക്ഷകർ കുറവെന്നും പറഞ്ഞ് കോഴിക്കോട് ജില്ലയൊക്കെ സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം അവിടെ നിൽക്കുന്ന വേക്കൻസി അഡ്വൈസും വളരെ കുറവാണ്. അപ്പോൾ ആവറേജ് ലെവലിലുള്ള കുട്ടി എപ്പോഴും സെലക്ട് ചെയ്യാനുള്ളത് കട്ട് ഓഫ് കുറവും അതുപോലെ നിയമന സാധ്യത കൂടുതലുമുള്ള ജില്ലയായിരിക്കും പ്രിഫർ ചെയ്യേണ്ടത്. കട്ട് ഓഫ് കുറവും എന്നാൽ താരതമ്യം എന്ത് ചെയ്യണം, അത്യാവശ്യം നിയമന സാധ്യത ഉള്ള ഒരു ജില്ലയുമായിരിക്കണം അവർ ചൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ എത്രത്തോളം എക്സൈസ് ഓഫീസർ ഉണ്ട് അല്ലെങ്കിൽ എക്സൈസ് ഓഫീസുണ്ട് അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അഡ്വൈസ് അങ്ങനെയൊക്കെയുള്ള ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമാണ് എന്ത് ചെയ്യാനുള്ള നമ്മൾ ജില്ല സെലക്ട് ചെയ്യാനുള്ള. അല്ല ഈ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ചാടിക്കയറി നമ്മുടെ ജോലി കഴിയട്ടെ എന്നും പറഞ്ഞ് ചുമ്മാ എക്സൈസ് അല്ലെങ്കിൽ എക്സാം അപ്ലൈ ചെയ്യാതിരിക്കുക. നമുക്കുള്ളവർക്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളത് ചെറിയൊരു കാര്യമൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് അത്യാവശ്യം ഹെർക്കുലിയൻ ടാസ്കിനെക്കാട്ടി മുകളിലാണ്. അപ്പോൾ അത്രത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നു. നമ്മൾ ഇത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ പോലും വന്നില്ലെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ നമുക്കൊരു നെഗറ്റീവായി നമ്മൾ ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വന്ന് നമ്മളെ ജോലി തീർക്കുകയല്ല വേണ്ടത്, നമ്മൾ ഒരു നിമിഷമെങ്കിലും ആലോചിക്കുക നമ്മളെ ജില്ല അപ്ലൈ ചെയ്യണോ, ഏത് ജില്ലയായിരിക്കും നല്ലതെന്നുള്ളത്. എന്നാൽ പി എസ് സി ഒന്നും പഠിക്കാൻ പോകാത്തവർക്ക് ഏത് ജില്ല വേണോ അപ്ലൈ ചെയ്യാം. ഞാൻ പറയുന്നത് പി എസ് സി പഠിക്കാൻ പോയി തുടങ്ങിയ ഉദ്യോഗാർത്ഥികളെ പഠിച്ചുകൊണ്ടിരിക്കണ ഉദ്ദേശിച്ച് മാത്രമാണ്. കാരണം നവംബർ 1 വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്, നവംബർ 1 വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. നമുക്ക് ഒന്ന് ആലോചിക്കാനുള്ള സമയമുണ്ട്. വന്ന ഉടനെ നമ്മളെ ജോലി കഴിക്കുകയല്ല വേണ്ടത്, നമുക്കൊരു 10 or 15 ഒക്കെ ആയി അപ്ലൈ ചെയ്താലും മതി. ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മളെ ഇത് ചെയ്താലും മതി. പക്ഷെ അതുവരെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ഇതുവരെ എത്രത്തോളം പഠിച്ചെത്തി, നമുക്ക് ഏത് ജില്ലയിൽ കയറുക റാങ്ക് ലിസ്റ്റിൽ വരാം, ഏത് ജില്ലയിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ളൊരു നല്ലൊരു അവലോകനം നിങ്ങൾ ചെയ്യണം. കാരണം ഈ കട്ട് ഓഫും ഈ ഓരോ ജില്ലയിൽ അഡ്വൈസ് ആകുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ജില്ലയിലായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റിയതെന്ന്. പലതും എന്താണ്, നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൂട്ടുകാർ പറയണം അടേ നിനക്ക് ഇതായിരിക്കും നല്ലതെന്ന്, പക്ഷേ അപ്പോൾ നമ്മളെ സമയം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ആർത്തിയും ആവേശവും അല്ല വേണ്ടത്, നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്, ഇതിൻ്റെ സാലറി സ്കെയിൽ 25,900 ആണ്. പിന്നെ ഏജ് ലിമിറ്റ് അതിനെക്കുറിച്ചൊക്കെ തന്നെ പ്രധാനമായി ഉള്ളത്, അല്ലെ ആകെയുള്ള ഇൻഷുറൻസിൻ്റെ ഒരു കാര്യമാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫയർ വുമൺ ആണ് അല്ലേ. ഇപ്പോൾ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഈ ഒരു അടുത്ത കാലങ്ങളിലായിട്ടാണ് ഫയർ വുമൺ എന്നൊരു തസ്തിക സൃഷ്ടിക്കുകയും അതിന് അപേക്ഷയ്ക്ക് അല്ലെങ്കിൽ അപേക്ഷയെ വിളിക്കുകയും വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾക്കാണ് ജോലി കിട്ടിയതെങ്കിലും അടുത്ത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലും അതുപോലെ എന്താണ് നമ്മുടെ കൊല്ലം ജില്ലയിലുമാണ് വിളിച്ചിരിക്കുന്നത്. ഫയർ വുമണാണ് പത്തനംതിട്ട ജില്ലയിലും അതുപോലെ കൊല്ലം ജില്ലയിലാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് വെച്ചാൽ 312/2023. അപ്പോൾ എന്താണ് ഫയർ വുമന്റെ കാറ്റഗറി നമ്പർ 312/2023. 18 മുതൽ 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 18 മുതൽ 26 വയസ്സ് വരെയാണ്. കുറച്ച് വേക്കൻസി എനിക്ക് തന്നെ ഒരു 4 വേക്കൻസി ഒക്കെ ഉള്ളൂ. അതായത് കൊല്ലം ജില്ലയിൽ 3, പത്തനംതിട്ട ജില്ലയിൽ 1 വേക്കൻസിയാണ് ആകെ. ഇതിപ്പോൾ നമുക്ക് എന്നാലും നമുക്കൊരു പ്രതീക്ഷിക്കും പോലെ വർദ്ധിക്കുകയൊന്നുമില്ല, എന്നാലും ഒരു 5 വേക്കൻസിയോ ഒരു 10 വേക്കൻസിയോ വരെയൊക്കെ ഉയരാൻ പറ്റും. എന്നാൽ അടുത്ത് നമ്മൾ പ്രധാനമായുള്ള ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. എന്താണ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ്, അതിൻ്റെ കാറ്റഗറി നമ്പർ 300/2021. അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 300/2023. കേരള കേര കർഷക സഹകരണ സംഘത്തിലേക്കാണ്. അതൊരു സ്റ്റേറ്റ് വൈഡായിട്ട് വിളിക്കുന്നതാണ്. LMB എടുത്ത് 3 വർഷം കഴിഞ്ഞിരിക്കണം, ഹെവി ഉണ്ടായാലും മതി, LMBT അല്ലേ ഹെവി കിട്ടത്തുള്ളൂ. LMB എടുത്ത് 3 വർഷം കഴിഞ്ഞ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് അപേക്ഷിക്കാൻ പറ്റും. കാരണം ഈ ഡ്രൈവർ കം ഓഫീസറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മാത്സോ ഇംഗ്ലീഷോ മലയാളമോ ഇല്ല.
റിട്ടേൺസ് ഇല്ല, മാത്സ് ഇല്ല, ഇംഗ്ലീഷ് ഇല്ല, മലയാളം ഇല്ല, അതുപോലെ പ്രിലിംസും കാണില്ല. പ്രിലിംസും ഇല്ല, മാത്സും ഇല്ല, മലയാളമില്ല, ഇംഗ്ലീഷും ഇല്ല. പകരം നമുക്ക് വരുന്നത് 50 മാർക്ക് ജി കെയും അതുപോലെ 50 മാർക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 50 മാർക്ക് ജി കെ പാർട്ടും വരും, 50 മാർക്ക് ഡ്രൈവിങ്ങിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യനുമാണ് വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ നമുക്ക് എച്ച് എന്ന് പറഞ്ഞൊരു കാര്യം എടുക്കണം. LMB ആണെങ്കിൽ നമ്മൾ എച്ച് പാസ്സാവണം. ആ എച്ചിന് 30 മാർക്കാണ്. ആ എച്ചിന് കിട്ടണ 30 മാർക്കും കൂടെ നമ്മുടെ റിട്ടേൺ ടെസ്റ്റിനൂടെ ആഡ് ചെയ്ത് ടോട്ടലാണ് നമ്മുടെ റാങ്ക് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കട്ട് ഓഫ് കുറഞ്ഞ നമ്മൾ ലിസ്റ്റിൽ വന്നാലും നമ്മൾ എന്ത് പാസ്സാവണം, ആ നമ്മുടെ എന്ത് ചെയ്യാം, ആ എച്ച് ടെസ്റ്റ് പാസ്സാവണം. ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റിൽ 1-2 മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിങ്ങളെ സ്കില്ല് ഉപയോഗിച്ച് അത് കൂട്ടാൻ പറ്റും. കാരണം 5 മാർക്ക് 5 മാർക്ക് 5 മാർക്ക് എങ്ങനെയാണ് ആ മാർക്ക് ഡിവിഷൻ വരുന്നത്. നമ്മളെ ഓരോ കാര്യത്തിനും നമ്മളെ കൂടെ ഇരിക്കുന്ന MBD ഓഫീസർ നമുക്ക് മാർക്കിടും. നമ്മൾ വണ്ടി കയറുന്നത്, വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്, വണ്ടി മൂവ് ചെയ്യുന്നത്, നമ്മുടെ ഗ്ലാസ് എല്ലാം A to Z അവർ മൂവ് ചെയ്തിട്ടാണ് നമുക്ക് മാർക്ക് ഇടുന്നത്. ഈ മാർക്ക് നമ്മുടെ റിട്ടേൺ ടെസ്റ്റിലൂടെ ആഡ് ചെയ്യും. എന്നിട്ടാണ് നമുക്ക് ടോട്ടലായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ പലയിടത്തും ഡ്രൈവർ എന്നൊരു പോസ്റ്റ് ട്രൈബ്യൂണൽ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. പല ഡ്രൈവർക്കും ഓഫീസ് അറ്റൻഡ് ആണ്. അപ്പോൾ സാലറിയിലും ചെറിയൊരു ഇൻക്രിമെൻ്റ് ഇപ്പം കാണുന്നുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇത് നല്ലൊരു അവസരമാണ്. ഭയങ്കരമായി വേക്കൻസി ഉണ്ടാവുമെന്ന് പറയത്തില്ല, എന്നാലും ഭേദപ്പെട്ട ഒരു വേക്കൻസിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡ്രൈവർക്കും ഓഫീസ് അറ്റൻഡിലേക്ക് പോകും. അത് LMB ലൈസൻസ് ഉള്ള ലൈസൻസ് എടുത്ത് 3 വർഷം കഴിഞ്ഞാൽ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യും, ഇതൊരു അവസരമാണ്.